35 വർഷമായിട്ട് വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന രമണനച്ഛൻ്റെ ചായക്കടയിലാണ് കേട്ടോ. 35 വർഷമായിട്ട് രാവിലെ കാപ്പി മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ രമണനച്ഛ? പൊറോട്ടയും ഗ്രീൻ പീസും മുട്ടക്കറിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം അല്ലേ? അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നേ. ഇത് നിറയെ കായംകുളം നിറയിൽ മുക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് കോയിക്കപ്പടിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ രമണനച്ഛന്റെ ചെറിയൊരു കുഞ്ഞു ചായക്കട സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് നമ്മുടെ ഈ വിറകടുപ്പിലാണ് കേട്ടോ ഇപ്പോഴും അച്ഛൻ പാചകം ചെയ്യുന്നത്. രാവിലെ 7 മണി തൊട്ട് ആഹാരം തീരുന്നണം വരെ ഇവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ട്. പൊറോട്ടയും ഗ്രീൻ പീസും മുട്ടക്കറിയും പിന്നെ ദോശ അവിടെ വെച്ചേക്കുന്നത് അത് രമണനച്ഛന് മാത്രം കഴിക്കാൻ വേണ്ടിട്ടാ കേട്ടോ. എന്തായാലും രമണനച്ഛ ഞങ്ങൾക്ക് ഉള്ള ഭക്ഷണം റെഡി ആയോ? പൊറോട്ട രമണനച്ഛൻ ശരിയാ കേട്ടോ. അച്ഛന് 76 വയസ്സ് കഴിഞ്ഞല്ലേ. ഈ വിറകടുപ്പാണോ പണ്ട് മുതലേ? പുതിയ അപ്ഡേഷൻ ആയിട്ട് ഗ്യാസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല ായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇത് ചൊവ്വേന് വേഗം മറ്റേത് മൈദ വൈദ്യ ചെന്നാൽ അതേപോലെ കിടക്കാം. ഇവനെ രണ്ടു കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും. ഒരു യാത്ര ചുട്ട പൊറോട്ട ഇതുപോലെ ഇരിക്കത്തില്ല. ഗ്യാസിലാകുമ്പോ നമുക്ക് എല്ലായിടത്തും തീ ചെല്ലത്തില്ല. വിറകടുപ്പാകുമ്പോ എല്ലാ സൈഡും എല്ലാ ആവശ്യത്തിന് അങ്ങോട്ട് നീക്കി നീക്കി വെച്ചെടുക്കാം. എല്ലാ ദിവസവും പൊറോട്ടയും ഇത് തന്നെ ഉള്ളോ? ഇത് തന്നെ ഉള്ളു. എന്തൊക്കെ പൊറോട്ടയും? പൊറോട്ടയും ഗ്രീൻ പീസും ഈ മുട്ടക്കറി. മുട്ടക്കറി പൊറോട്ടക്ക് എത്ര രൂപ? പൊറോട്ട 6 രൂപ. 6 രൂപ ഉള്ളു പൊറോട്ട. മുട്ട ഗ്രീൻ പീസ് കറി 25 രൂപ. മുട്ടക്കറി 25. ചായയുണ്ട്? ചായ 10 രൂപ. 10 രൂപ. എന്തായാലും രമണനച്ഛന്റെ പൊറോട്ടയും ഗ്രീൻ പീസും മുട്ടക്കറിയും കഴിക്കാനുള്ള ഭാഗ്യം അമ്മൂനാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മൂസേ ചൂട് പൊറോട്ട കേട്ടോ, നമ്മള് കണ്ടോണ്ട് നിൽക്കുകയാണ് പൊറോട്ട അടിക്കുന്നത്. നല്ല ചൂട് പൊറോട്ട മുട്ടക്കറി ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. ആദ്യം മുട്ടക്കറിയില് അല്ല സോറി ഗ്രീൻ പീസ് ടേസ്റ്റ് അല്ലേ. അമ്പിളി ചേച്ചി രമണനച്ഛന്റെ മോൾ അല്ലേ? ഓൾറെഡി ഇവിടുത്തെ പൊറോട്ടയും ഗ്രീൻ പീസും മുട്ടക്കറിയും ഒക്കെ ഫേമസ് ആണ്. കഴിച്ചു നോക്കിയോ? ചുമ്മാ മമ്മി തള്ളി വിട്ടത്, ഇനി നമ്മൾ ഇവിടെ തന്നെ കഴിക്കത്തോളന്ന്. ആണോ? എങ്കിൽ എന്നും ഒരു നന്നാല് പൊറോട്ട ചുണ്ടക്കങ്ങ് വെച്ചേക്കും. നമുക്ക് മുട്ടക്കറി കിട്ടും. ഇന്നത്തെ വീഡിയോ കേട്ട ഒരു ചേട്ടൻ കമ്പിലിട്ട് എല്ലാം കൊള്ളാന്ന് പറയുന്നു. അല്ല, ഞങ്ങള് കൂടുതലും ഭക്ഷണം നല്ല കടകള് നോക്കിയാണ് പോകാറുള്ളത്. ഞങ്ങള് കഴിക്കുമ്പോഴുള്ള ആക്ച്വൽ ടേസ്റ്റ് ആണ് നമ്മള് പറയുന്നത് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഗ്രീൻ പീസും ഇതുമായിട്ട് പൊറോട്ടയായിട്ടും അടിപൊളിയായിട്ടുണ്ട്. നമ്മള് കല്യാണ വീടുകളിലൊക്കെ പഴയ ഒരു നമ്മുടെ നോസ്റ്റാണ് അറിയാം, പൊറോട്ടയും ഗ്രീൻ പീസും മുട്ടക്കറി എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ഇനി മുട്ടയായിട്ട് ഒന്ന് നോക്കട്ടെ, മുട്ടക്കറി ആയിട്ട് നല്ല അടിപൊളി മുട്ടക്കറി ആണ് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഗ്രീൻ പീസ്. അടിപൊളി ടേസ്റ്റ്. നമ്മുടെ ഞങ്ങടെ അമ്മ പറഞ്ഞ ചുമ്മാ അല്ല കേട്ടോ, നല്ല ട്രഡീഷണൽ രുചി കേട്ടോ. വിറകടുപ്പിലും കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി ഈ നമ്മുടെ ഗ്രീൻ പീസ് പൊളിച്ച് ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ചൂട് പൊറോട്ടയും ഗ്രീൻ പീസ് കറി അല്ലേ? കുഞ്ഞു പൊറോട്ട ആണ്, കുഞ്ഞു പൊറോട്ടയും മുട്ടക്കറിയും ഗ്രീൻ പീസുമാണ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടെ വരാൻ നോക്കും. ഒരു പ്രാവശ്യം അല്ല, നമ്മള് ഒരു മിനിമം അല്ലേ അമ്മു, ഒരു പ്രാവശ്യം കൂടെ വന്ന് കഴിക്കാൻ നോക്കും. ആ മാതിരി ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ വഴി പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വരും അല്ലേ. ഇവിടെ ചായ ചൂട് ചായ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഈ പൊറോട്ട എല്ലാം കഴിച്ച് തീർക്കണം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് കിട്ടില്ല ലൈക്കായി ഷെയർ ആയി ഫോളോ ആക്കി മാറ്റുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.